എന്നാൽ എന്റെ ഉമ്മമാരെ, നിങ്ങളോട് ചിലതെനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യയിൽ ഭർത്താവിന്റെ സ്നേഹം കിട്ടുന്നില്ല അല്ലേ? എന്നാൽ അതിന് ചില പരിഹാരങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബി തങ്ങളടുക്കലെ സ്വഹാബി വന്ന് നബിയെ വിവാഹം ചെയ്യണമെന്നുണ്ട്, വല്ല വസിയത്തുണ്ടോ നബിയേ, വല്ലതും എന്നോട് വസിയത്ത് ചെയ്യാനുണ്ട് നബിയേ എന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങളോട് ചോദിച്ചു, നബിയേ എന്താ നിങ്ങൾക്ക് തരാനുള്ള വസിയത്ത്? ഉടനെ തന്നെ നബിതങ്ങൾ പറഞ്ഞു, ഓ എന്റെ സ്വഹാബ, സ്വാലിഹത്തായ പെണ്ണിനെ കെട്ടിക്കോ, നല്ല സ്വാലിഹത്തായ പെണ്ണിനെയായിരിക്കണം വധുവായി സ്വീകരിക്കേണ്ടത്. സ്വഹാബിക്ക് മനസ്സിലായില്ല, നബിയോട് ചോദിച്ചു, നബിയേ എപ്പോഴാ ഒരു പെണ്ണ് സ്വാലിഹത്താവുക, എപ്പോഴാണ് ഒരു ഭാര്യ സ്വാലിഹത്താവുക? ഉടനെ തന്നെ നബി തങ്ങൾ പറയുന്നു, ഇദാ നദർത ഇലൈഹാ സറബക, ഓളം മൂത്തുക്ക് നോക്കുമ്പോ തന്നെ നിനക്ക് സന്തോഷമാക്കാം. അതുകൊണ്ട് നിങ്ങളെ പെണ്ണ് നിങ്ങൾക്ക് സ്വാലിഹത്താവുക, ഓളം മൂത്തുക്ക് നോക്കുമ്പോ തന്നെ സന്തോഷമായിരിക്കും. സുബ്ഹാനല്ലാഹ്, ചെരിച്ചങ്ങളെ മൂത്തുക്കായി ഇഞ്ചടിച്ച കുരങ്ങന്നെ മൂത്തുക്കോക്കാൻ പറ്റും, ഒന്നാണ് ചവിട്ടാൻ തോന്നുന്നു. അങ്ങനെ നിൽക്കരുത് കേട്ടോ, മാരെ നിങ്ങളോട് സ്വകാര്യത്തിൽ പറയാം. നിങ്ങളെ ഭർത്താവിനെ സ്നേഹത്തിൽ വേണോ? അതിരാവിലെ ജോലിക്ക് പോയ ഭർത്താവ് വൈകുന്നേരം 6-6.5 മണിക്ക് തിരിച്ചു വരികയാണ്, ആ സമയത്ത് നിങ്ങൾ എന്താക്കണം? സന്തോഷത്തോടുകൂടെ, വളിഞ്ഞ ചിരിയല്ല, നല്ല പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കാൻ നിൽക്കുക. ഭർത്താവിന് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അനുഭവം വെച്ചു പറയുന്നു. അല്ലെ, നമുക്ക് പഠിച്ച പണിയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു പെണ്ണ് സ്വന്തം ഭർത്താവ് കയറി വരും നിറപുഞ്ചിരിയോടുകൂടെ, ആ പെണ്ണ് ഭർത്താവിനെ സ്വീകരിക്കും. നിങ്ങൾക്ക് അങ്ങനെ വേണം. അതുകൊണ്ട് ഉമ്മാരെന്ത് ചെയ്യാം, ഏടെങ്കിലും ദൂരയാത്ര കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാവിലെ പണിക്ക് പോയ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ, പ്രത്യേകിച്ച് ഉസ്താദുമാരെ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസത്തിലേക്കല്ലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ വരിക, അപ്പൊ എന്ത് ചെയ്യാം, ചിരിച്ചിട്ട് സ്വീകരിക്കുക. നമ്മളങ്ങോട്ട് ചെന്ന ഓളാ കളി തന്നെ, ഓളാ മുറിച്ചിന് തക്കാളി ഫുള്ളാക്കാൻ നിൽക്കുക, ഓളാ മീൻ മുറിയിൽ തന്നെ ഒന്ന് കയ്യേക്കിട്ട് ഒന്ന് വരുന്ന പരിപാടി വേണ്ട. വല്ല സാധനമായി കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് വാങ്ങി വെക്കോ. ഏടെ നമ്മള് സാധനം കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയല്ലേ, നേരെ മാറ്റി ചിരിച്ചുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുവാ. നിങ്ങൾക്ക് ഇതാനലർത്തയിലേക്ക് ആ സമ്മാ, നിങ്ങളെ ഭർത്താവിന്റെ സ്നേഹങ്ങൾക്ക് കിട്ടണോ, നിങ്ങളെ കുടുംബം ഭദ്രമാകണോ, ഓലോട് ചിരിച്ചോട്ടേ വർത്തമാനം പറയാൻ പറ്റുള്ളൂ. പൊട്ടിച്ചിരിക്കലല്ലേ, യക്ഷികളെ ചിരിയല്ലേ ഞാൻ പറഞ്ഞു, മര്യാദക്ക് മാന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളെ ഭർത്താവിനെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഭർത്താവിനെ വരച്ച വരിയിൽ നൃത്തങ്ങളെ കൊണ്ടു കഴിയും. ഇല്ലേ, ഇല്ലായോ, ചെയ്യാമ വരെ ഒരു ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു വെച്ച പൈസ എടുത്താൽ കിട്ടില്ലട്ടോ. അങ്ങനെയാണ് ചില പെണ്ണുങ്ങന്മാര് ഭർത്താവ് വരുമ്പോ സുഖമില്ലാത്ത മാതിരി നടക്കുക, എപ്പോ നോക്കിയാലും ഓർക്ക് തലവേദന. എന്തിനാ അത്? ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു വെച്ചാൻ വേണ്ടിട്ട്. കിട്ടുവോ? ഏഴ് കിട്ടണ്. പഴയ കാലത്തെ കാളവണ്ടി കണ്ടില്ലായിരുന്നു, കാളവണ്ടി അല്ലേ, ഇനി രണ്ട് കാളകളുണ്ട്, ഒരു കാളെ എപ്പോ നോക്കിയാലും കാലിന് സുഖമല്ല, ഉണ്ടായിട്ടല്ല. പിന്നെ മൂപ്പർക്ക് കോഴിക്കോട് ചന്തി പോകാൻ ഭയങ്കര മടി, അപ്പൊ എന്നും ഇന്നത്തെ തന്നെയല്ലേ കൊണ്ടോണ്, ഇന്ന് കാലിന് സുഖമില്ലാത്ത മാതിരി കാട്ടാന്ന്. രണ്ടാമത്തെ ദിവസവും കാലിന് സുഖമില്ല, മൂന്നാമത്തെ ദിവസം കാലിന് സുഖമില്ല, നാലാമത്തെ ദിവസം നല്ല ഒരു കാളനെ വേറൊന്ന് കൊണ്ടുവരും, എന്നിട്ട് ഇതിന്റെ മേലെ കയറ്റും, മറ്റേനെന്താ കാട്ടുക, അർത്ഥാണ് കാളി. എന്നും തലവേദന ഉള്ള പെണ്ണിനെ അങ്ങനെ കാണുമ്പോ ഭർത്താവും സഹതാവല്ല, പണ്ടറടങ്ങ കുടുങ്ങിപ്പോയല്ലോ, ഇതിനെപ്പോ സൂക്കടാ, നമുക്ക് വേറൊന്ന് കിട്ടിയാലെന്താ എന്ന് ഭർത്താക്കന്മാര് ചിന്തിച്ചില്ലെങ്കിലല്ലേ അല്ലയോ. അതുകൊണ്ട് ഉമ്മാരെ, അഭിനയൊന്നും വേണ്ട, നിങ്ങളെ ഭർത്താവ് വരുമ്പോ നിങ്ങളെ അഭിനയം കാണിച്ചാ ഭർത്താവിന്റെ സ്നേഹം കിട്ടൂല, അപ്പോഴാ ഒരു കണ്ണൂർ പോവുക, അവിടെ അവൻ പിന്നെ പെണ്ണിനെ കെട്ടുകൊണ്ടെന്ന് അവളെ കൂടിയ മതി. അംഗങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളിന്നു, ഇതാണ് നർത്തയിലെ ഹസാർക്ക, നോക്കിയ നിറപുഞ്ചിരിയോടെ സന്തോഷത്തോടുകൂടെ നിന്നെ സ്വീകരിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് സ്വാലിഹത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി. മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ തന്നെ ഉമ്മാരോട് ചില കാര്യം കൂടി പറയാണ്ട്,
നിങ്ങളൊക്കെ സൗന്ദര്യവതികളാണ്. ഞാൻ ഇവിടെ നിന്നുകാണ്ട് ഈ പറയണേ, കാരണം നിങ്ങൾ കെട്ടിയന്മാരൊക്കെ ഇവിടെ നോക്കുമ്പോ നല്ല സൗന്ദര്യമുണ്ട്. അപ്പൊ അതിന് പറ്റിയ ഇറക്കളിന്റെ കരങ്ങളും നിനക്ക് പോലെയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളൊക്കെ സൗന്ദര്യമുള്ളവരാ, പക്ഷെ നിങ്ങളെ ഭർത്താവിന് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ പിന്നെ പറ്റും. എന്തേ ആദ്യത്തൊരു മാസം കുഴപ്പമില്ലേ, പിന്നെ രണ്ടാമത്തെ മാസം ഉള്ളിനൊക്കെ കുറ്റപ്പെടുത്തും, മൂന്നാമത്തെ മാസമായ പിന്നെ പോയി ഞാട്ടിയാണ്. ഏയ് ഇങ്ങനെ ആവാനുള്ള ഒരു കാരണമുണ്ട്. എന്തറിയോ, ഉമ്മാര് കേൾക്കണ്ടോ, നിങ്ങൾക്കും വേണ്ടിട്ട് ഞാൻ എക്ക വരെ ഒഴിവാക്കി. എന്തിനാ ശരിക്കണ കേട്ടോ കഴിച്ചിട്ട്? എന്താ അതിന് കാരണം? ആദ്യം നമ്മുടെ ഭർത്താക്കന്മാര് റൂമിലേക്ക് കയറി വന്നു, കിടപ്പറയിലേക്ക് ഒരു പെണ്ണ് ചെല്ലുകയാണെങ്കിൽ വൃത്തി ചെല്ലണോ? വൃത്തിയാണ് സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലെ. മരിച്ചു കൊടുത്തു പോകുമ്പോഴല്ല ബൗണ്ടറി ഇടുന്നത്, മരിച്ചോടുത്ത് പോകുമ്പോഴല്ല കൺവിഷിടുന്നത്. പിന്നെ അവിടെ പോകുമ്പോഴാ ഭർത്താവിന്റെ കിടപ്പറയിൽ പോകുമ്പോ നല്ല ഭംഗിയേറ്റ് പോയി അയാൾക്ക് എന്നും നിങ്ങളോട് സ്നേഹം ഇല്ലെങ്കിലോ പണ്ടാറം വന്ന് മീനും മണപ്പിച്ച്. അതുകൊണ്ട് എന്ത് ചെയ്യാ, രാവിലെ മീൻ മുറിക്കാൻ ഉപയോഗിച്ചിരുന്ന മേക്ക്, അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന മേക്ക് അതൊക്കെ ഒഴിവാക്കി കുളിച്ചു വൃത്തിയാക്കി നിങ്ങൾ മണിയറയിലേക്ക് ചെല്ലണം. എന്നാൽ നിങ്ങളുടെ ദിവസം മുഴുവനും ഓരോ ദിവസവും ബാധിരാത്രിയായി. അള്ളാഹു തആല നല്ല ഭദ്രമായ കുടുംബ ജീവിതം നൽകും പറഞ്ഞിട്ട്. എന്ന് കരുതിയിട്ട് ആണുങ്ങൾ കുളിച്ചാതെ നടക്കും വേണ്ട, നിങ്ങൾ കുളിച്ചണം. അങ്ങനെയുണ്ട് ചില ഇജൊന്ന് കുളിച്ചെന്നാ, ഇവൻ കുളിച്ചിട്ടുണ്ടാവില്ല, ഇവന്റെ കൈന്റെ ചുവടെയും കാശത്തിന്റെ ചുവടെയും മുടിയും നൂല് ഒഴിവാക്കിയിട്ടുണ്ടാവും. അവനെപ്പോഴും അങ്ങനെ തന്നെ, അവൻ രാവിലെ കളിക്കാൻ കുളിക്കാൻ പോകും, കുളിക്കാൻ കുളിച്ചിട്ട് പോയി, പിന്നെ വൈകുന്നേരം വന്ന് അപ്പൊ അവൻ കുളിച്ചോ? ഇല്ല, ഓരോട് പറഞ്ഞ് ഇതൊന്ന് കുളിച്ചു. അങ്ങനെയല്ല, രണ്ടാളും കുളിക്കണോ, രണ്ടാളും അത്ര ഊഷണം, രണ്ടാളും സന്തോഷത്തോടുകൂടെ ജീവിത പങ്കാളികളായി സ്വീകരിക്കണം. ചെയ്യുമാറാകട്ടെ. അങ്ങനെ ആവുമ്പോ ബന്ധം നിലനിൽക്കും. ഇല്ലേ നമ്മുടെ ബന്ധം അൾട്ട് ഔട്ട് ആയി പോകും. ഉമ്മാ നിങ്ങൾ സോലഹല്ലാവണമെങ്കിൽ നിന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നിന്റെ ഭർത്താവ് വല്ല വസ്തുവും കൊണ്ടുവരുമ്പോ ആ ഭർത്താവിന്റെ മനസ്സിനിണങ്ങുന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കേണ്ട സ്വീകാര്യത നിങ്ങൾ കൊടുക്കണം. ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, പിന്നേതാ സ്വാലിഹത്തായ വെള്ളോ ഈ സ്ഥലത്തില്ലാതിരിക്കുമ്പോ നിന്റെ സ്വന്തം ശരീരങ്ങളെയും ഇന്ത്യയിലുള്ളതായ മക്കളെയും സംരക്ഷിക്കുന്ന പെണ്ണ് സ്വാലിഹത്താണ്. നിന്റെ സമ്പത്തിനെ സംരക്ഷിക്കുന്ന പെണ്ണ, തൂർത്തടിക്കുന്ന പെണ്ണല്ല. നീ കൊടുത്തുവിടുന്ന ഓരോ കാശുകളും അതേ കണക്കില്ലാതെ ചിലവഴിച്ച് എഴുതി വാങ്ങി ഒപ്പിട്ട് വാങ്ങി വെച്ചിട്ട് എങ്ങനെയാ ഉമ്മ ചെക്കായതെന്ന് പോലും നിങ്ങൾ ആലോചിക്കുന്നില്ലല്ലോ. ഗൾഫ് രാജ്യത്ത് പോലെ പ്രവാസികള് അവരെ ശരീരം മാസകള് സ്വത്തുവഴിപ്പെടുന്ന മണലാലയത്തിൽ കത്തതിനെ വെച്ചോ അവരുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് രീതിയില് അല്ലെങ്കിൽ എന്റെ മക്കളെ കണ്ടപ്പെടുന്നത് മനസ്സിലാക്കി എന്റെ മക്കളെ പട്ടിണി കിടക്കരുതല്ലോ, എന്റെ ഭാര്യ പട്ടിണി കിടക്കരുതല്ലോ, അവര് നല്ലൊരു വീട്ടിൽ താമസിക്കണമല്ലോ എന്ന് മനസ്സിലാക്കി ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടോ നിങ്ങളെ ഭർത്താവ് കൊടുത്തുവിടുന്ന ചെക്കുകളില്ലേ, ിൽ നിന്ന് നിങ്ങൾ ഒപ്പിട്ടു വാങ്ങുന്ന കാശികളില്ലേ, ഏതാണ് കാശ്? അത് മണത്തു നോക്കിയാ കളി കാണാനോ അത് വാസനിക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അതിൽ നിങ്ങളെ ഭർത്താവിന്റെ വേദനയുടെ ഒരു അംശമുണ്ട് കേട്ട്, ആ ഭർത്താവിന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് കേട്ട്, അദ്ദേഹം ഇല്ല എന്ന് കാണുമ്പോഴേക്ക് ഷോപ്പിങ്ങിന്റെ പേര്, അതല്ലെങ്കിൽ പരിപാടിയുടെ പേരിലോ ആഘോഷങ്ങളുടെ പേരിലോ പുറത്തിറങ്ങുന്ന ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങളെ സ്വാലിഹത്തിലല്ല.